കല്യാണ സദസ്സുകളിൽ, വിവാഹ സദസ്സുകളിൽ, നിങ്ങളുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ മംഗല്യ സദസ്സുകളിൽ വീമ്പ് പറയാനുള്ള ഒരു പൊസിഷന്റെ പേരല്ല നീറ്റ്, വീമ്പ് പറയാനുള്ള ഒരു ഡിഗ്രിയുടെ പേരല്ല ഡോക്ടർ, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു പദത്തിന്റെ പേരാണ്, ഒരു വല്ലാത്ത ഒരു സബര്യയുടെ പേരാണ്. അതിൽ നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ ആവാം, ശമ്പളമാകാം, അത്യാവശ്യം ഫീസ് വാങ്ങിക്കാം, പക്ഷെ പാവപ്പെട്ടവൻ നിങ്ങളിലേക്ക് കയറി വരുമ്പോൾ ആ പാവപ്പെട്ടവനെ പരിഗണിക്കാത്ത ഡോക്ടറായി നമ്മൾ മാറരുത്, ആ ഡോക്ടറായി നമ്മൾ മാറരുത്. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഹബീബിന്റെ കാര്യം, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. MES മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു പെരിന്തൽമണ്ണയിൽ ഡോക്ടർ ഹബീബ്. 38-ാമത്തെ വയസ്സിൽ എൻ്റെ അറിവിൽ പാതിര പ്രാർത്ഥനയുടെ സമയത്ത് എഴുന്നേറ്റപ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. 38-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരുപാട് മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ ഹബീബ് മരിച്ചപ്പോ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ പോവാൻ, അദ്ദേഹത്തിൻ്റെ മയ്യത്തൊന്ന് കാണാൻ. പാവം മനുഷ്യന്റെ, എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ക്യാമ്പസിലെത്തിയപ്പോ ക്യാമ്പസിൽ മയ്യത്ത് കൊണ്ടുവന്ന, അവിടുത്തെ പ്രൊഫസറാണ്, മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്, മെഡിക്കൽ വിദ്യാർത്ഥികൾ പൊട്ടിക്കരയുന്ന രംഗം എല്ലാവർക്കും കാണാമായിരുന്നു. നാനാജാതി കുട്ടികൾ, എന്നെ പോലെ താടി വെച്ചൊരു മനുഷ്യനായിരുന്നു, എന്നെ പോലെ ജുബ്ബയിട്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ച ദിവസം ഞങ്ങളുടെ വണ്ടിയിൽ ഒരു 75 വയസ്സുള്ള ആള് കയറി വന്നു, എന്നിട്ട് പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ വരട്ടെ എന്ന്. കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളും ഡോക്ടർ ഹബീബും തമ്മിലെന്താ ബന്ധം? അദ്ദേഹം അങ്ങോട്ട് കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞ വാക്ക് പുതിയ കുട്ടികളോട്, ഇന്നത്തെ +2-ക്കാരോട്, ഈ SSLC-ക്കാരോട്, ഇന്ന് A+ വാങ്ങിയവരോട്, ഒരു ഡോക്ടർ ഹബീബിനെ വീണ്ടും പറയാൻ നിങ്ങൾ അനുവദിക്കുമെന്ന ഒരു ഒരു വല്ലാത്ത മോഹം നമുക്കുണ്ട്. അത് വെച്ച് പറയുന്നു, അഥവാ ഇദ്ദേഹം പറയാണ്, എനിക്ക് ഹെർണിയുടെ അസുഖം വന്നു. ഞാൻ മെഡിക്കൽ കോളേജിലെത്തി, അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഏകദേശം 25,000-30,000 രൂപയൊക്കെ അതിന് ചെലവ് വരുമെന്ന്. എനിക്ക് വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് മക്കളില്ല. ആരെങ്കിലും തരുന്ന 500 രൂപ, ആരെങ്കിലും തരുന്ന 1,000 രൂപയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെലവിന് പോലും ഞാൻ എടുക്കുക. ഹെർണിയൊക്കെ 30,000-25,000 എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദന സഹിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കാരണം 2,500 പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. പുറത്തേക്കിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാനതുപോലെ പറയാൻ, നിങ്ങളെപ്പോലെ ജുബ്ബയിട്ട താടി വെച്ചൊരു മനുഷ്യൻ ഇങ്ങനെ പോണത് കണ്ടു, കഴുത്തിൽ ആ കുഴലുണ്ടായത് കൊണ്ടാണ്. സ്റ്റെതസ്കോപ്പ് എന്ന് പറയാനെന്നുള്ള സ്കോപ്പ് ആ സാധുവിന് ഇല്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ആ കുഴൽ കണ്ടപ്പോൾ ആ ഡോക്ടറാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഡോക്ടറെ നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറല്ലേ? അതെ, ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്. അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്നു, PG സൂപ്പർ PG ഒക്കെ ഉള്ള ആളായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ, മക്കളാരും ഇല്ല, പൈസ കയ്യിലില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് തരുമോ എന്ന് പറഞ്ഞാൽ ആൾക്കാരോടൊക്കെ യാചിച്ചിട്ടെങ്കിലും ഒരു 10,000 രൂപയൊക്കെ ഞാൻ ഉണ്ടാക്കാം, ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് ചോദിക്കണം, അങ്ങനെ പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അഡ്മിറ്റായിക്കോ, അത് 2 ദിവസത്തെ പണിയേ ഉള്ളൂ. അന്ന് രാത്രി അവിടെ അഡ്മിറ്റായി. മനസ്സിൽ മുഴുവനും ബേജാറായിരുന്നു, എനിക്ക് വല്ലാത്ത ചിന്തയായിരുന്നു, പൈസ എത്രയാകും, പൈസ എത്രയാകും. പിറ്റേന്ന് രാവിലെ ഓപ്പറേഷൻ. വീട്ടിലേക്ക് പറയണ്ട, അതൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾ മാറിയിട്ട് അവിടെ എത്തിയാൽ മതി. ആരെങ്കിലും നല്ലൊരു ബൈസ്റ്റാൻഡേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ വൈഫിനോട് പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ബൈസ്റ്റാൻഡേഴ്സ് വരുന്നതിന് മുമ്പേ ഓപ്പറേഷനൊക്കെ ഒരു പാവം മകനെ പോലെ. അദ്ദേഹം പറയണം, അന്ന് രാത്രിയിൽ കഞ്ഞി കൊണ്ടുവന്നത് ഡോക്ടർ ഹബീബാണ്, എനിക്ക് കഞ്ഞി കൊണ്ടുവന്നത് ഡോക്ടർ ഹബീബാണ്. അങ്ങനെ ഡോക്ടർ ഹബീബ് ഇങ്ങനെ വന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് രാത്രിക്ക് ശേഷം രാവിലെ ഓപ്പറേഷൻ കഴിഞ്ഞു, പിറ്റത്തെ ദിവസം ഡിസ്ചാർജ് ആകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു ബേജാറ്, എത്രയാകും പൈസ, എത്രയാകും പൈസ എന്നതാണ് എൻ്റെ ചിന്ത. പക്ഷേ ആ സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് പോകാം, വണ്ടി വരാൻ പറഞ്ഞോളൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ, പൈസ എത്രയാവും സിസ്റ്ററെ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്രേ, അതൊക്കെ ഡോക്ടർ ഹബീബ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തടച്ചിട്ടുണ്ട്. അഥവാ ആ മെഡിക്കൽ കോളേജിൻ്റെ വക ഫ്രീ അല്ല, ഡോക്ടർ ഹബീബിൻ്റെ പോക്കറ്റിൽ നിന്ന് അടച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രിയപ്പെട്ട ഹബീബിനെ, ഡോക്ടർ ഹബീബിനെ ആവർത്തിച്ചു പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? ആവർത്തിച്ചു പറയാനുള്ള കാരണം ഒന്ന് മാത്രം, ഭാവിയിൽ നിങ്ങളെ തേടി ഇതേപോലെ ഒരുപാട് പാപങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ടും എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറായി നമ്മൾ മാറുമ്പോൾ മാത്രമാണ് നമ്മൾ കൃത്യമായ ഡോക്ടേഴ്സായി മാറുന്നത് എന്നതാണ്.